കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോട്? സാർത്തിച്ചൊരു കരച്ചിലല്ല കേക്കണത്. വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തി ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. പിന്നല്ലേ കെട്ടിയ പെണ്ണ് സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അത് ആരെ കൊന്നിട്ടായാലും നിന്നെ പോലെ ആഭാസന് കരീം സാഹിബ് ദൈവം രാജാവും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത് നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നോ? വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി ഞങ്ങള് ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. അന്ന ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിന് ആ പണി ചെയ്താലും നന്നായി എടുക്കണ്ടു തോന്നി. ഇപ്പൊ ഞാൻ തന്നെ ആരാം തിന്നുമ്പ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും പകൊണ്ട് പന്നി കിട്ടൊടുക്കെ.
ഭാഗ്യം വേണ്ടി ഇനി എന്തു ചെയ്യുന്നു അറിയാം. പക്ഷേ കാലാവസ്ഥ നമുക്കത്ര അനുകൂലം, അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കണതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഏട്ടാ.